എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് മുട്ട വെച്ചിട്ട് ഒരു പുതിയ ഐറ്റം പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് എഗ് ഫിംഗറാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട, ഓയില്, റസ്ക് പൊടി, മുളക് ചതച്ചത്, ഉപ്പ്, മൈദ, കുരുമുളക് പൊടി. അപ്പോൾ ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ്. ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പൊ നമുക്കൊരു ഇഡ്ലിത്തട്ട് വെച്ചുകൊടുക്കാം, വെള്ളം ചൂടാവട്ടെ. അപ്പൊ ഞാൻ ഈ പാത്രമാണ് എഗ്ഗ് സ്റ്റീം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇഡ്ലി ചെമ്പിൽ ആവി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മുട്ട ഇതിലേക്ക് വെച്ചുകൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാത്രം വെച്ചൊന്ന് മൂടി കൊടുക്കാം. നമുക്ക് ഈ എഗ്ഗ് ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ സ്റ്റീം ചെയ്ത എഗ്ഗ് മുറിച്ച് വെച്ചിട്ടുണ്ട്. മൈദ കുറച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 teaspoon കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ആവശ്യത്തിനുള്ള ഉപ്പും. എന്നിട്ട് നമ്മൾ ഓരോ മുട്ടയും മൈദയിൽ പതുക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മൈദയിൽ ഇതുപോലെ മുട്ട ഒന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് കുരുമുളക്. അപ്പോൾ നമുക്ക് ഈ മൈദ കോട്ട് ചെയ്ത് വച്ചേക്കുന്നത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ട്രൈ ചെയ്യാനായിട്ടൊരു ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ായിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ഫിംഗർ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.